ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വരെ തകർത്ത് മഴ പെയ്യുകയായിരുന്നു അപ്പം ഇന്ന് രാവിലെ എണീറ്റിപ്പം മുറ്റത്ത് ദാ ഇലകളൊക്കെ വീണ് അടിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതും ഉച്ചതിരിഞ്ഞ് ഞാൻ ഒരുപാട് അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയൊന്നല്ല ഒന്നല്ല ഒരുപാട് വീണേനെ അപ്പം നമ്മൾ രാവിലെ എണീറ്റേക്കാണ് എണീറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ പൂച്ചക്കുട്ടി നമ്മുടെ ഗേറ്റിൻ്റെ റെഡ് റെട്ടയിൽ ഓടി കളിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മഴ പെയ്ത് നനഞ്ഞൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകളൊന്നും അടിച്ചാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ മഴയുടെ ഒരു ഗ്യാപ്പ് ആ സമയത്ത് ഞാൻ ഇതൊക്കെ അടിച്ച് കളയാറുണ്ട് ക്ലൈമറ്റ് ഒന്നും മാറിയിണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ സൗണ്ടും മാറും കേട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല മഴയായപ്പോൾ സൗണ്ടൊക്കെ മാറി കണ് തൊണ്ടവേദനയൊക്കെ എടുക്കുന്നുണ്ട് അതങ്ങനെയാണ് ആവാറ് അതുകൊണ്ട് തന്നെ ചുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അതാണ് ഞാൻ കുടിക്കുന്നത് ഓണത്തിൻ്റെ അന്ന് തുടങ്ങിയതാണ് കേട്ടോ നമുക്ക് മഴ കിട്ടാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ശക്തി പ്രാപിച്ച് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ തകർത്ത് തകർത്ത് പെയ്തത് ഇനി ഉണ്ടല്ലോ നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടായിരുന്ന കാരണം ഇവർക്ക് നല്ല വിശപ്പ് വിശപ്പുണ്ടായിരിക്കും അതുകൊണ്ട് നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചെടുത്തിട്ട് നല്ല ആവി പറക്കുന്ന ചോറും കൊഴുവ വറുത്തതും കൂട്ടിയിട്ടാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചൂട് കൂടിയിട്ടാണോ അപ്പോൾ എറിയ തിന്നാതെ നോക്കിയിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞിപ്പൂച്ചയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ നമുക്കത് അങ്ങോട്ട് മതിയാവണല്ലേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെ ഭയങ്കര പാടായിട്ട് തോന്നും പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇതാ പുതിയൊരു അതിഥി വന്നേക്കാണ് വാളങ്ങ വാളങ്ങപ്പയർന്നാണ് ഇതിൻ്റെ പേര് പയർ എന്നും ചില സ്ഥലത്തൊക്കെ പറയും കേട്ടാ അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഏട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നത് ഇതിങ്ങനെ പടർന്നു പോയിട്ടില്ല മുകളിലേക്കൊന്നും ഇതൊരു കുച്ചി പോലെ ഇവിടെ തന്നെ താഴത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം നല്ല വലിപ്പം ഉണ്ടായിട്ട് ഇതിൻ്റെ പയറ് മൂന്നാലെണ്ണാണ് ഇപ്പം ആയിരിക്കുന്നത് നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ ഞങ്ങൾക്ക് കടയൊന്നും വാങ്ങാറില്ല കേട്ടോ അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയൂല ഇനി ഉണ്ടല്ലോ നമ്മൾ കിച്ചണിൽ നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞ് കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഇലയൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ ആ ഇലയുടെ സൈഡിലായിട്ട് വഴുതനം കണ്ട നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഈ ഇഷ്ടം പോലെ വഴുതനങ്ങിയായിരുന്നു ട്ടാ ഊജിമിച്ച് പറിച്ചും കഴിഞ്ഞിട്ടിങ്ങനെ വെച്ചിരിക്കയാണ് അപ്പൊ അടയിലേക്ക് നാളികാരും പഞ്ചസാരയും വേണമല്ലോ അപ്പൊ രമേശായിട്ട് ഈ സമയം കൊണ്ട് നാളികാരം ഉടച്ചു തരാണ് ഏട്ടാ അപ്പോൾ ഓണത്തിന് അട ചുട്ടേ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ പുട്ടിന് പകരം അട മതി എന്നാണ് ഇവിടെ പറയുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അട ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇതാ റൈസ് കുക്കറിൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിലൊഴിച്ചു കഴിഞ്ഞിട്ട് ഈ കോഴികൾക്കുള്ള തീറ്റ തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ കോഴികളെ ആണെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പം വിട്ടാലും അടുത്ത മഴ നല്ല ഊക്കോട് കൂടി പെയ്യുമ്പോൾ ഇവർ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് കൂട്ടിൽ കയറാണ് ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും മഴ തുറന്നിരിക്കുകയാണ് അപ്പം നിൽക്കുമെങ്കിലും കുറച്ച് നേരം തുള്ളിച്ചാടി കളിച്ച് നടക്കട്ടെ അപ്പോൾ നല്ല ചൂട്ടോടെ തന്നെയാണ് ഇവർക്കുള്ള ഫുഡും കൊടുക്കുന്നത് കാരണം ഇവർക്കും നല്ല പോലെ തണുപ്പ് അടിക്കുമല്ലോ അപ്പോൾ ഒരു സൈഡ് ഞാൻ ഈ കൂടിൻ്റെ ഒരു സൈഡ് കർട്ടൻ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്നല്ലേ കാറ്റടി ഒക്കെ അപ്പം അങ്ങനെയെങ്കിലും അവർക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇനി ചൂട്ടോടെ ഇടുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിലും കോഴികൾ അപ്പം തന്നെ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവയ്ക്ക് ചൂട് കൂടുതൽ കൂടിയിട്ട് ഇനി തിന്നാതിരിക്കുമെന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാട്ടോ എത്ര ചൂടാണെങ്കിലും അവർ ചൂട്ടോടെ തന്നെയാണ് ഇങ്ങനെ കൊത്തി തിന്നുന്നത് അപ്പോൾ ഈ ഫുഡ് ഇടുന്ന ആ ഒരു പാത്തിയിൽ നിന്നിങ്ങനെ ആവിയൊക്കെ വരുന്നതുണ്ട് കേട്ടോ അതൊന്നും അവർക്ക് പ്രശ്നമില്ല നല്ല സുഖമായിട്ടാണ് തോന്നുന്നത് എന്തോ കർക്കിടക മാസത്തിൽ നമുക്ക് അധികം മഴയൊന്നും ലഭിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോഴെങ്കിലും മഴ ലഭിച്ചില്ലാന്ന് കിണറ്റിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിയൊക്കെ പോകും അതുകൊണ്ട് മഴ ഒരു ശല്യമായിട്ട് തോന്നുമ്പോൾ ആ ഒരു കാര്യമാണ് ആലോചിക്കുക ഇനി നമുക്ക് മഴ മഴ പെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥ കുഴൽ കിണറിയിൽ നിന്ന് വെള്ളമൊക്കെ അടിച്ചെടുക്കുന്ന അവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇഷ്ടംപോലെ പെയ്തോട്ടേന്ന് അങ്ങോട്ട് വിചാരിക്കുകയാണ് കേട്ടോ മഴയത്ത് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് സാരിയൊക്കെ എടുത്ത് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചെളിയും ഒക്കെ തെറിച്ചും കഴിഞ്ഞിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുക പിന്നെ മഴക്കാലത്ത് നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എവിടെ നോക്കിയാലും എനിക്കൊരു വൃത്തി ഇല്ല വെടുപ്പില്ല എന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ തോന്നാം അതിന് വേണ്ടി വെയിലൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉണങ്ങിയൊക്കെ കിടക്കുമ്പോൾ നല്ല വൃത്തിയൊക്കെ ആയിട്ട് തോന്നും പക്ഷെ അതും ഒരു തോന്നലാണ് കേട്ടോ കാരണം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഒഴുകി ഒഴുകി പോവാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വൃത്തിയാക്കാൻ മഴ നല്ലത് തന്നെയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇനി ഉണ്ടല്ലോ നമ്മൾ അടവൊരുത്താണ് കേട്ടോ അപ്പോൾ നാളികേരം പഞ്ചസാരയും കൂടിയാണ് വെക്കുന്നത് ചുട്ടെടുക്കുന്നതാണ് ഏട്ടാ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അതായത് ചുട്ടെടുക്കുന്നതാണ് ഇഷ്ടം പുഴുങ്ങുന്നത് അത്ര ഇഷ്ടമല്ല കാണാൻ ഭംഗിയൊക്കെ പുഴുങ്ങിയെടുത്താൽ അടക്കായിരിക്കും ചുട്ടടയാത്തിരി കരിഞ്ഞ പാടും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ നല്ല സ്മെല്ലായിരിക്കും അല്ലേ ആ ഇല ഒക്കെ ചുട്ട് ഇങ്ങനെ ഒരു കരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ അതൊക്കെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചുട്ടടയാണ് ഉണ്ടാക്കാം മഴ കാരണം നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ കുറച്ചുനേരം കൂടി ഒന്ന് കിടന്നെങ്കിലോ എന്നൊക്കെ തോന്നും അങ്ങനെ വിചാരിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്ന് മുഴുവൻ എല്ലാ കാര്യങ്ങളും ലേറ്റാവും ഊട്ടാന്ന് പിന്നെ ക്ലാസ്സിലേക്ക് പോകാൻ പോലും ലേറ്റായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മടിയൊക്കെ തോന്നിയാലും അതേപോലെ എന്നെ പതി പോലെ തന്നെ നേരത്തെ എഴു എഴുന്നേൽക്കും അങ്ങനെ എഴുന്നീട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആവില്ല ഇനി ഉണ്ടല്ലോ ഈ വാളങ്ങപ്പയറിന് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഉരിഞ്ഞെടുക്കാനായിട്ടുള്ളൊരിതുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഉരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഇത് ഭയങ്കര വലുതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും മൂത്തതാണെന്ന് പക്ഷെ മൂത്തിട്ടില്ല കേട്ടാ സുഖമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇനി ഇരിക്കണേ അപ്പം ഞാൻ വിചാരിച്ചു ഇതരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വരത്തി വെക്കാം അപ്പോൾ നമ്മൾ ടൂർ പോയപ്പോൾ വാങ്ങിയ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് ക്യാരറ്റും കൂടി ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ പച്ചയും ഓറഞ്ചും ഒക്കെ ആയിട്ട് ഭയങ്കര ആയിട്ട് ഇരിക്കുമല്ലോ പിന്നെ വേണമെങ്കിൽ കുറച്ച് നാളികേരം കൂടി ചേർക്കാം അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഈയൊരു പയറ് നമ്മുടെ വീട്ടിൽ പുതിയതായതായിരുന്നു ഞാൻ അരിയുമ്പോൾ രമേശ് ചേട്ടനെ അരിഞ്ഞ് അരിഞ്ഞ് തരാം ചിഞ്ചു അരിഞ്ഞ് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പക്ഷെ ഞാൻ വിട്ടു വിട്ടുകൊടുത്തില്ല ഞാൻ തന്നെ അരിയാന്ന് പറഞ്ഞേക്കാണ് കേട്ടാ ആദ്യമായിട്ടാണല്ലോ അരിയണേ അടുത്തത് ഉണ്ടാവുമ്പോൾ പൊട്ടിക്കുമ്പോൾ നിങ്ങളൊക്കെ അരിഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞേക്കണേട്ടാ ഇത് അങ്ങനെ വാളങ്ങിപ്പയർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം രണ്ട് ട്രിപ്പ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് ഈ കലച്ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് തന്നെയായിരിക്കും ലാസ്റ്റത്ത് അട മറച്ചിടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ടി ഓഫ് ചെയ്യാം അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ പുറമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഒഴിഞ്ഞോളും അപ്പോൾ ഇതാ ഇലയൊക്കെ കരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വാളരിപ്പയറൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നമ്മുടെ ക്യാരറ്റ് കണ്ടില്ലേ അതിൻ്റെ ഇലയോട് കൂടിയിട്ട് കാണാനുള്ള കൊതി കൊണ്ടാണല്ലോ ഇത് വാങ്ങിയത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഇതിൽ കൂടെ അരിഞ്ഞിടാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് രമേശ് ആയിട്ട് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആ ഡൈനിങ് റൂമിലേക്ക് അടയും അതുപോലെ തന്നെ കട്ടൻ ചായയും കേട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കട്ടൻ ചായയും കൂടിയിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ടാവാം ഇനി കറിയൊക്കെ കാച്ചുന്നത് അതൊക്കെ സ്റ്റൗവിൽ സിമ്മിലിട്ട് ഇട്ടും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്ക് കാണാം സ്റ്റവ് കത്തുന്നതൊക്കെ അപ്പോൾ പിന്നെ മറക്കൊന്നില്ലല്ലോ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടാ ഇപ്പം ചക്ക ഉണ്ടായിരുന്നെങ്കിൽ ചക്കുപ്പേരിയൊക്കെ തിന്നാനായിട്ട് കൊതിയാവുന്ന കേട്ടാ അപ്പോൾ ചക്കയുടെ കാലമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ചിലരൊക്കെ ഇപ്പോഴും ചക്ക കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളുടെയൊക്കെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കൊതി തോന്നാറുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ ചക്ക അല്ലെങ്കിൽ കപ്പയൊക്കെ കഴിക്കാനായിട്ടാണ് ആഗ്രഹം തോന്നുക അപ്പം ഇന്ന് നേരം വെളുത്തിട്ട് ഈ ഒരു സമയം വരെയും മഴ പെയ്തിട്ടില്ല അപ്പം ഇന്നൊരു തോർച്ചയുള്ള എന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സന്തോഷമൊക്കെ പോലെ തോന്നുന്നു കേട്ടോ മഴക്കാരൊക്കെ വന്ന് മാനൊക്കെ മൂടി നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലേക്കാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ രമേശ് ചേട്ടനും കഴിക്കുന്നുണ്ട് ചൂടൊക്കെ ഉണ്ട് അടക്കി അപ്പോൾ ഊതിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അടച്ചുവിട്ടത് കഴിക്കാനായിട്ട് ഇനിയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി മുളകുണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ ചെടിയും അതിങ്ങനെ പഴുത്ത് നിൽക്കുക അപ്പോൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ മഴയൊക്കെ ഉള്ള കാരണം എനിക്ക് മടിയായി പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇത് പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് മഴയില്ലല്ലോ അപ്പോൾ രമേശ് ചേട്ടൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ കാന്താരി മുളകും കൂടി ചതച്ചിട്ടിട്ടൊക്കെ ച്ചെടുക്കാൻ അപ്പൊ ഞാൻ നടക്കണതിനനുസരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂച്ച തുള്ളിച്ചാടി ഓടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ പിന്നാലെ മഴ കാരണം നമ്മുടെ പച്ചക്കറി ചെടികളുടെ അടുത്തേക്ക് ഒന്ന് വന്ന് നോക്കാനോ അവയ്ക്ക് വള ഇടാനോ ഒക്കെ എനിക്ക് മടിയായിരുന്നു കേട്ടോ ഒന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പഴുത്ത ഇലകളൊക്കെ ആകെ നിൽക്കുന്നുണ്ട് അതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കുഞ്ഞിപ്പൂച്ച വരുന്ന വരവ് കണ്ട തുള്ളിച്ചാടിയാണ് വരുന്നത് കേട്ടാ ഇങ്ങനെ തുള്ളിച്ചാടുമ്പോൾ ഒരു ചെടിച്ചട്ടി മറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ മുരിങ്ങ മരത്തും അതേ ഒരു ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളങ്ങിയും മത്തങ്ങും ചുരക്കൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നല്ല സന്തോഷമായിട്ടാണ് കേട്ടാ ഈ പച്ചക്കറികളൊക്കെ നിൽക്കുന്നത് ഇനി ഉണ്ടല്ലോ നമ്മുടെ വാളരിപ്പയറും ക്യാരറ്റും കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കാച്ചെടുക്കാം അപ്പൊ ഇതിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ ആദ്യമായിട്ടാണ് ഞാൻ ഈ പയർ കറി വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നത് അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് നമ്മുടെ നിക്കു കോഴിക്കൂടിന്റെ മുകളിൽ ഒറ്റക്കാലിലാണ് ഏട്ടാ നിൽക്കുന്നത് തപസ് ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത് അവ ഇങ്ങനെ നിക്കുന്നെ എന്നാ അവനെ പിടിച്ച് കൂട്ടിൻ്റെ ഉള്ളിലാക്കാം നിക്കു ഒരു പാവാണ് ഏട്ടാ എന്നെ കൊത്തൊന്നും ചെയ്യില്ല അപ്പോൾ നല്ല സ്നേഹമാണ് ഏട്ടാ ഞാൻ കൊക്കുമ്പോ കൈവരല് വെച്ചു കൊടുത്താൽ പോലും അവനൊന്നും ചെയ്യാറില്ല ഏട്ടാ അപ്പോൾ ഇന്ന് തോർച്ച കണ്ട കാരണം കുറച്ച് നേരം പുറത്തിറക്കി വിട്ടതാണെങ്കിലും ഒന്ന് മുറ്റത്ത് കളിച്ചിട്ട് അവൻ വീണ്ടും കൂടിൻ്റെ മുകളിൽ തന്നെ ഒറ്റക്കാലിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവനെ പിടിച്ച് വീണ്ടും കൂട്ടിലേക്ക് ഇടുന്നത് നമ്മുടെ കുഞ്ഞിപ്പൂച്ച റിയയുടെ പാല് കുടിച്ചും കൊണ്ട് ടെറസിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം